നമസ്കാരം ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് സീറോ ബഡ്ജറ്റ് ലൈഫ് ഫീഡിനെ പറ്റിയാണ്. അതായത് നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ലൈഫ് ഫീഡ്. എന്നാൽ ഇതിന് ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഗുണങ്ങളാണ് ഈ സാധനത്തിന്. കാരണം പ്രോട്ടീൻ കണ്ടൻറ്റ് നല്ലതാണ്, ബീറ്റാസിന് ബ്രീഡിംഗ് സമയത്ത് കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ഫുഡാണ് മോസ്കിറ്റോ ലാർവ. അപ്പോൾ ബ്രീഡിങ്ങിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും പറയും രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച കണ്ടീഷൻ ചെയ്യണമെന്ന് പറയും. ആ ടൈമിൽ ഇവിടേക്ക് എഗ് കൂടുതൽ കിട്ടാനും എഗ് നല്ലതായിട്ട് വരാനും വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ലൈഫ് ഫീഡാണ് മോസ്കിറ്റോ ലാർവ. നല്ല റിസൾട്ടാണ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ. എല്ലാവർക്കും സീറോ ബഡ്ജറ്റിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് കൊടുക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് സിറിഞ്ചാണ്. നമുക്ക് മാക്സിമം ഒരു 10 എണ്ണം, അഡൾട്ട് ബീറ്റൊക്കെ ആണെങ്കിൽ 10 മോസ്കിറ്റോ ലാർവയൊക്കെയാണ് മാക്സിമം നമ്പർ. അതിൽ കൂടുതൽ അവറ്റങ്ങൾക്ക് തിന്നാൻ പറ്റില്ല, അവറ്റങ്ങൾ വെറുതെ കൊന്നു കളയും. അപ്പോൾ ഒരു 5 to 10 എണ്ണം അതിനകത്ത് ഇടാവുന്ന രീതിയിൽ നമുക്കൊരു സ്ക്വീസ് ചെയ്ത് ഒഴിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഒഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ സിറിഞ്ചോ ഫില്ലറോ എന്തെങ്കിലും യൂസ് ചെയ്ത് നമുക്ക് അതിനകത്തേക്ക് ഓരോന്നിലേക്കും നമുക്ക് ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും നല്ലൊരു ലൈഫ് ഫീഡാണ്. മാക്സിമം 2 നേരം മാക്സിമം കൊടുത്താൽ മതി. അതിൽ കൂടുതലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ബ്രീഡിങ്ങിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. പിന്നെ കണ്ടീഷൻ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം കൂടി നോക്കുക, സെപ്പറേറ്റ് ഓരോ പെയറിനെയും സെപ്പറേറ്റ് അവയ്ക്ക് മാത്രം കാണാവുന്ന രീതിയിൽ നമ്മൾ വെക്കണം. അപ്പോൾ ഒരു 5 പെയറൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ 5 പെയറിൻ്റെ സെറ്റിൻ്റെ ഇടയിൽ നമ്മൾ ഡിവൈഡർ വെച്ച് തിരിക്കണം. അത് എല്ലാവരും മറന്നു പോകരുത്. കാരണം നിരത്തി എല്ലാം കൂടി വെച്ച് ഒരു മെയിലിന് 2 ഫീമെയിലിനെ കാണാവുന്ന രീതിയിലോ 2 മെയിലുകൾ തമ്മിൽ കാണാവുന്ന രീതിയിലോ വെക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് ആ മെയിലും ഫീമെയിലും മാത്രം കാണുന്ന രീതിയിൽ മാത്രം ആ ബോട്ടിലിൽ അടുപ്പിച്ച് വയ്ക്കുക. അപ്പോൾ എന്നിട്ട് ഇതേപോലെയുള്ള ലൈഫ് ഫീഡ് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എഗ്ഗിൻ്റെ ഡെവലപ്മെൻറ്റിന് നല്ലതായിരിക്കും. നല്ല എഗ് ഉണ്ടാവും, ഹാച്ച് ആവുന്ന ടൈപ്പ് എഗ് തന്നെയായിരിക്കും. ഫ്രൈസും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോയി ബീറ്റാൻ അപ്പോൾ തന്നെ നമ്മൾ ബ്രീഡ് ചെയ്യാൻ നോക്കരുത്. കാരണം വാട്ടർ ക്വാളിറ്റി അവറ്റങ്ങൾക്ക് വളരെയധികം ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ വാട്ടർ ചേഞ്ച് അവറ്റങ്ങൾക്ക് പെട്ടെന്ന് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ആ ടൈമിൽ തന്നെ ബീറ്റേനെ ബ്രീഡ് ചെയ്യാനിട്ട് കഴിഞ്ഞാൽ മെയിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ ഫീമെയിൽ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഫീമെയിൽ വീറ്റ ചാടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് വാട്ടറിൻ്റെ വ്യത്യാസം കാരണം. അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല വാട്ടറിൽ വെക്കുക. വാട്ടറിൽ വെച്ച് എല്ലാം നല്ല ഓക്കെ ആണ്, എല്ലാം നല്ല പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ബ്രീഡ് ചെയ്യുക. അല്ലാതെ പെട്ടെന്ന് ബ്രീഡ് ചെയ്യണം, കുഞ്ഞുണ്ടാവണം നിറച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇപ്പോഴാണ് നമുക്ക് സമയമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചെയ്യരുത്. നമ്മളത് വെയിറ്റ് ചെയ്യുക, എന്നാലേ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാതെ വാങ്ങി അപ്പോൾ തന്നെ ബീറ്റാൻ ഒരിക്കലും ബ്രീഡ് ചെയ്യരുത്. വാട്ടറായിട്ട് കണ്ടീഷൻ ഒന്ന് സെറ്റാവണം, ഒന്ന് കണ്ടീഷനാവണം. അപ്പോൾ 2 ആഴ്ചയാണ് നമ്മൾ ശരിക്കും കണ്ടീഷൻ ചെയ്ത് കൊടുക്കുന്നത്, കണ്ടീഷൻ ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന സമയം. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബീറ്റയിൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും അത് ചെയ്ത് നോക്കുക. ഇങ്ങനെ മോസ്കിറ്റോ ലാർവ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സീറോ ബഡ്ജറ്റിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല ലൈഫ് ഫീഡാണിത്. അപ്പോൾ എല്ലാവരും കൊടുക്കുക. ഇത് ഗപ്പീസിനും കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഫീഡ് തന്നെയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ ചാനലിൽ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാനുള്ള കുറേ മെത്തേഡുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ കാണാം. ഓക്കെ, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. താങ്ക് യു.